തിരിച്ചറിവുകൾക്കായി ഈ തപസ്സുകാലത്തിൽ നിലകൊള്ളുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. 24-ാം ദിവസം എന്നിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവയെ ബോധ്യപ്പെടേണ്ട കാലം എന്നാണ് നാം ചിന്തിക്കുന്നത്. തിരിച്ചറിവുകൾ 3 തലങ്ങളിലാണ്. ദൈവവുമായി ഞാൻ എന്നെ തന്നെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ഒക്കെ തിരിച്ചറിവുകൾ ബോധ്യങ്ങൾ കടന്നു വരേണ്ടതുണ്ട് ഈ തപസ്സുകാലത്ത്. ആത്മീയത എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ബന്ധങ്ങളുടെ മേൽ നമ്മൾ നടത്തുന്ന ആധികാരികതയാണ്. ദൈവസഹായത്താൽ നാം നടത്തുന്ന ആധികാരികമായ ജീവിതത്തിന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ആത്മീയതയും മതവും എന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ കൂടിച്ചേരുമ്പോൾ നമ്മിൽ ജനിക്കുന്ന മനുഷ്യരിൽ ജനിക്കുന്ന ഏറ്റവും വലിയ സത്യമാണ് വിശ്വാസം, അല്ലെങ്കിൽ ദൈവോന്മുഖമായ ജീവിതം. 3 പാദങ്ങളായി ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ പഠിക്കുകയാണെങ്കിൽ ആത്മീയത പറയും എവിടെ ഞാൻ ദൈവിക അർത്ഥം കണ്ടെത്തും, മതം പറയും എന്ത് ഞാൻ പ്രവർത്തിക്കണം, ഏത് ആരാധനക്രമം ഞാൻ ചെയ്യണം, പ്രാർത്ഥനാരീതികൾ പിന്തുടരണം ആത്മീയത ജീവിക്കുവാനായി. 2-ാം പാദം ആത്മീയത എങ്ങനെ ഞാൻ ദൈവവുമായി ബന്ധപ്പെടണം, മതം ഏതാണ് ശരി ഏതാണ് തെറ്റ്. 3-ാം പാദം ആത്മീയത എങ്ങനെ ഞാൻ ജീവിക്കണം, മതം ഏതാണ് സത്യം ഏതാണ് അസത്യം. ഈ രണ്ട് തലങ്ങളെ നാം ജീവിച്ച് ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ വചനമിപ്രകാരം പറയും, ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നാം കണ്ടെത്തേണ്ട ആത്മീയ സത്യം അതാണ്. ദൈവത്തോട് എന്നെ ബന്ധിപ്പിക്കുന്ന സത്യം അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 22-ൻ്റെ 2-ാം പാദത്തിൽ പറയും, ജസ്സെയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവവുമായി ബന്ധിപ്പിച്ച് നിന്നെ നിർത്തുവാൻ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയായി നീ രൂപപ്പെടുക എന്നതാണ്. നാം എങ്ങനെ ജീവിക്കണം എന്ന 3-ാം പാദത്തിന് ഉത്തരമായി റോമാലേഖനം 14-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് പറഞ്ഞു തരും, നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ഈ വചനങ്ങളിലൂടെ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കൈവരുന്നതാണ് വിശ്വാസം, സുരക്ഷിതത്വം, ധ്യാനം, ധാർമ്മികത, അതിശയം, അല്ലെങ്കിൽ അത്ഭുതം. ഒരു ചിന്ത ഇപ്രകാരമാണ്, നീ ലോകത്തിൽ മുഴുവൻ അന്വേഷിക്കുന്ന പ്രകാശം നിൻ്റെ ഉള്ളിൽ നിന്നെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്ന നിൻ്റെ അന്തർപ്രകാശത്തിൻ്റെ പ്രകാശ സ്ഫുരണങ്ങൾ മാത്രമാണെന്ന തിരിച്ചറിവാണ് ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തിരിച്ചറിവും ബോധ്യവും. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ്. ഈ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ 7 പടികൾ പറയുകയാണെങ്കിൽ, 1, നീ അതിനായി ഏകാന്തത കണ്ടെത്തുക. 2, ധ്യാനം, നീ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നിന്നെ ഉള്ളിലേക്ക് ചിന്തിപ്പിക്കുന്നതാകണം. 3, മറ്റുള്ളവരുമായുള്ള നിൻ്റെ ജീവിതത്തിൽ നീ ക്രിസ്തുവിനെ അന്വേഷിക്കണം. 4, ശാരീരിക വ്യായാമത്തിലൂടെ നീ പ്രാർത്ഥനയ്ക്കായി നിൻ്റെ ശരീരത്തെയും ആഗ്രഹത്താൽ നിൻ്റെ മനസ്സിനെയും ഒരുക്കണം. 5, പ്രഭാതത്തിലെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിനക്ക് ദൈവവുമായുള്ള ബന്ധം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ പരിശ്രമിക്കുക. 6, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെയൊക്കെയും പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തുക, പുതിയ കാര്യങ്ങൾ പരിശീലിക്കുക. 7, നീ ജീവിക്കുന്ന ആത്മീയതയെ ബോധ്യപ്പെട്ട് നിനക്ക് ആർജിക്കുവാൻ പറ്റുന്ന സൗഖ്യം ആർജിക്കുക, അവരന് സൗഖ്യമായി മാറുക. തിരിച്ചറിവുകളുടെ ഒരു നല്ല തപസ്സുകാലം ആശംസിക്കുന്നു. ആമേൻ.